യുവജന കമ്മീഷന്റെ ഇടപെടലിൽ 4 വയസ്സുകാരിക്ക് ചികിത്സയ്ക്ക് വഴിയൊരുങ്ങി. കാസർഗോഡ് പുത്തികയിലെ ഫാത്തിമത്ത് ഷഹലയുടെ അടിയന്തര ചികിത്സയ്ക്കാണ് ഇടപെടലുണ്ടായത്. കുട്ടിയെയും കൊണ്ട് ആംബുലൻസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. This news brought to you by കന്നഡ വ്യാപാര മേഖലയിൽ 19 വർഷത്തെ പ്രവർത്തന പരിചയം. വിഷൻ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് യു കെ അഫ്സൽമാൾ മെയിൻ ജംഗ്ഷൻ ഉപ്പള മെഗാ ടവർ ഹൊസങ്കടി ആൻഡ് അരമന ആർക്കേഡ് ബാങ്ക് റോഡ് കാസർഗോഡ്. ഫോൺ 888-1000-222 ആൻഡ് 888-1555-222. കാസർഗോഡ് ജില്ലയിലെ ഉൾഗ്രാമമായ പുത്തിയെ പള്ളത്ത് താമസിക്കുന്ന ധർമ്മത്തെടുക്കയിലെ അബ്ദുൾ ഹമീദിന്റെയും ആയിഷത്ത് മിശ്രയുടെയും മകളാണ് 4 വയസ്സുകാരിയായ ഫാത്തിമത്ത് ഷഹല. കണ്ണിന് അർബുദം ബാധിച്ച കുട്ടി ചെന്നൈയിലെ ശങ്കര നേത്രാലയയിൽ മുടങ്ങാതെ കീമോതെറാപ്പി ചെയ്തിരുന്നു. ഇത്തവണ അടിയന്തര ഓപ്പറേഷനും വേണമായിരുന്നു. ലോക്ഡൌണിൽ മകളുടെ ചികിത്സ മുടങ്ങുമെന്ന ആശങ്കയിൽ കഴിയുകയായിരുന്നു ഈ കുടുംബം. സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം കെ മണികണ്ഠൻ ഈ വിവരം അറിഞ്ഞതോടെയാണ് ചികിത്സയ്ക്കുള്ള വഴി തുറന്നത്. മണികണ്ഠന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വിഷയത്തിൽ ഇടപെടുകയും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെ 10 മണിക്ക് കുട്ടിയെയും കൊണ്ടുള്ള ആംബുലൻസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. മടിക്കൈ പാലിയേറ്റീവ് കെയർ ആംബുലൻസാണ് കുട്ടിയെയും കൊണ്ട് യാത്ര തിരിച്ചത്. ലോക്ഡൌണിൽ ചികിത്സ വഴിമുട്ടിയപ്പോൾ സഹായമെത്തിയതിൽ കുട്ടിയുടെ കുടുംബവും നാടും വലിയ ആശ്വാസത്തിലാണ്. യുവജന കമ്മീഷൻ അംഗം കെ മണികണ്ഠൻ, സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ്, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശിവപ്രസാദ്, സി എ സുബൈർ എന്നിവർ വീട്ടിലെത്തിയാണ് കുട്ടിയെ യാത്രയാക്കിയത്. കാസർഗോഡ് ജില്ലയിലെ കുമ്മള ധർമ്മത്തെടുക്കയിലെ 4 വയസ്സുകാരി ഫാത്തിമത്ത് ഷഹലയ്ക്ക് ഗുരുതരമായ ക്യാൻസർ കണ്ണിന് ബാധിച്ച് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ചെന്നൈയിലെ ഐ ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടുന്നത്. 4 കീമോതെറാപ്പി ഇതിനകം കഴിഞ്ഞു. അവസാനഘട്ട കീമോതെറാപ്പി, അതിനുശേഷം അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ രാജ്യമാകെ ലോക്ക്ഡൗണിലേക്ക് പോയപ്പോൾ എങ്ങനെ ചികിത്സ തേടുമെന്നറിയാതെ ആ കുടുംബവും ആ നാടും വല്ലാതെ പ്രയാസത്തിലായിരുന്നു. ഈ വിഷയമറിഞ്ഞ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു, ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു. വിഷയത്തിൽ ഗവൺമെൻറ് അടിയന്തര ശ്രദ്ധയുണ്ടായി. ആ കുട്ടിയെ ചെന്നൈയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുകയാണ്. തമിഴ്നാട് സർക്കാരിൽ നിന്നും അനുമതിക്കായുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. കൂടാതെ ആശുപത്രിയിൽ വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ താമസ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കുട്ടിക്ക് യാത്രയിൽ ആവശ്യമായ ചെലവുകൾക്കും ആംബുലൻസ് ചെലവുകളും സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. നാളെ പുലർച്ചെ ചെന്നൈയിലെത്തുന്ന ഷഹലയ്ക്ക് കഴിവതും നാളെ തന്നെ കീമോതെറാപ്പി നൽകും. ചികിത്സ കഴിഞ്ഞതിനു ശേഷം മാത്രമേ ആംബുലൻസും കുഞ്ഞിനെയും കൊണ്ട് മടങ്ങിയെത്തുകയുള്ളൂ.